നമസ്കാരം. കോവിഡ് അവലോകന യോഗത്തിൽ ഇന്ധനവില വർദ്ധനവ് സാഹചര്യത്തെക്കുറിച്ച് വിമർശനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്ര സർക്കാർ എക്സൈസ് നികുതി കുറച്ചിട്ടും ചില സംസ്ഥാനങ്ങൾ നികുതി കുറച്ചില്ലെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഇനിയും നികുതി കുറയ്ക്കാത്ത സംസ്ഥാനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി അതിൽ തയ്യാറാകണമെന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. കേന്ദ്ര സർക്കാർ എക്സൈസ് തീരുവ കുറച്ച കാര്യം പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. കേരളമടക്കമുള്ള നികുതി കുറയ്ക്കാത്ത സംസ്ഥാനങ്ങളുടെ പേര് എടുത്തു പറഞ്ഞാണ് നരേന്ദ്രമോദി വിഷയം ഉന്നയിച്ചത്. ഉയർന്ന ഇന്ധന വില നിയന്ത്രിക്കാൻ കേന്ദ്ര സർക്കാർ നികുതി കുറച്ചതിന് പിന്നാലെ ആനുപാതികമായി ചില സംസ്ഥാനങ്ങളും നികുതി കുറച്ചു. എന്നാൽ ജനങ്ങൾക്ക് ആശ്വാസം നൽകാൻ ചില സംസ്ഥാന സർക്കാരുകൾ തയ്യാറായില്ലെന്ന് അദ്ദേഹം വിമർശിച്ചു. അതേസമയം താൻ ആരെയും വിമർശിക്കുന്നില്ലെന്നും പക്ഷേ മഹാരാഷ്ട്ര, പശ്ചിമബംഗാൾ, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, കേരള, ജാർഖണ്ഡ്, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളോട് അഭ്യർത്ഥിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര സർക്കാർ മാതൃക പിന്തുടർന്ന് മൂല്യവർദ്ധിത നികുതി കുറച്ച് നിങ്ങൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ തീരുമാനം കൈക്കൊള്ളണമെന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. മാത്രമല്ല കേന്ദ്രം നികുതി കുറച്ചതിന് ആനുപാതികമായി സംസ്ഥാന സർക്കാരുകൾ നികുതി കുറയ്ക്കുന്നത് സഹകരണം ഫെഡറലിസം ശക്തിപ്പെടുത്തും. ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ നികുതി കുറച്ച നടപടിയെ തത്വത്തിൽ അഭിനന്ദിച്ചുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞു. അതേസമയം രാജ്യത്ത് കോവിഡ് പ്രതിസന്ധി അവസാനിച്ചിട്ടില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. കേസുകൾ ഉയർന്നതും രാജ്യത്തെ നിരവധി ഉത്സവങ്ങൾ നടക്കാൻ പോകുന്നതും കണക്കിലെടുത്താണ് പ്രധാനമന്ത്രി യോഗം വിളിച്ചത്. കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി രാജേഷ് ഭൂഷൺ കോവിഡ് പ്രതിരോധ നടപടികളെക്കുറിച്ച് യോഗത്തിൽ അവതരണം നടത്തി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും യോഗത്തിൽ പങ്കെടുത്തു. മുഖ്യമന്ത്രി വിദേശത്തായതിനാൽ ആരോഗ്യമന്ത്രി വീണ ജോർജാണ് കേരളത്തിൽ നിന്ന് അവലോകന യോഗത്തിൽ പങ്കെടുത്തത്. രാജ്യങ്ങളിൽ കോവിഡ് കേസുകൾ വർദ്ധിക്കാൻ കാരണമായ ഒമിക്രോൺ വകഭേദം പുതിയ വെല്ലുവിളിയാണ് തീർക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്ത് കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ വിളിച്ചു ചേർത്ത കോവിഡ് അവലോകന യോഗത്തിലാണ് പ്രധാനമന്ത്രിയുടെ പരാമർശം. മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് കോവിഡ് പ്രതിസന്ധി കൈകാര്യം ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. എന്നാൽ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും കോവിഡ് കേസുകളിൽ വർധനവ് ഉണ്ടാകുന്നുണ്ട്. നമ്മൾ അതീവ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. കോവിഡ് ഇപ്പോഴും വെല്ലുവിളിയാണെന്ന കാര്യം മറക്കരുതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ശാസ്ത്രജ്ഞരും വിദഗ്ധരും ദേശീയവും ആഗോളവുമായ സ്ഥിതിഗതികൾ തുടർച്ചയായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് കൂട്ടായ സമീപനത്തോടെ എല്ലാവരും പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. കോവിഡ് പ്രതിരോധത്തിനായി കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും യോജിച്ച് പ്രവർത്തിക്കണം. ഒമിക്രോണിന്റെ ഉപവകഭേദങ്ങൾ വെല്ലുവിളിയാണ്. യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇതിന്റെ പ്രതിഫലം ദൃശ്യമാണ്. രാജ്യത്ത് 96% മുതിർന്നവരും ഒരു ഡോസ് വാക്സിൻ സ്വീകരിച്ചവരാണ്. 85% പേർ രണ്ട് ഡോസും സ്വീകരിച്ചവരാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. രാജ്യത്തെ 96% മുതിർന്നവർക്കും കോവിഡ് 19 വാക്സിൻ ആദ്യ ഡോസ് നൽകിയിട്ടുണ്ട് എന്നത് ഓരോ ഇന്ത്യക്കാരനും അഭിമാനമാകുന്ന കാര്യവുമാണ്. 15 വയസ്സിന് മുകളിൽ പ്രായമുള്ള 85% പൗരന്മാർക്കും വാക്സിൻ രണ്ടാം ഡോസും നൽകിയിട്ടുണ്ട്. കൊറോണയിൽ നിന്ന് സ്വയം രക്ഷിക്കാനുള്ള ഏറ്റവും വലിയ കവചമാണ് വാക്സിൻ എന്ന കാര്യം മറക്കരുതെന്നും പ്രധാനമന്ത്രി ഓർമ്മിപ്പിക്കുകയുണ്ടായി. കുട്ടികൾക്കുള്ള വാക്സിനേഷൻ എത്രയും വേഗം പൂർത്തിയാക്കണം. അതിനായി സ്കൂളുകൾ കേന്ദ്രീകരിച്ച് വാക്സിനേഷൻ യജ്ഞങ്ങൾ സംഘടിപ്പിക്കണം. ആശുപത്രികളുടെ സുരക്ഷാ ഓഡിറ്റ് നടത്താനും പ്രധാനമന്ത്രി സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഉഷ്ണതരംഗത്തെ തുടർന്ന് ആശുപത്രികൾ തീപിടുത്തം തുടർക്കാതെയാകുന്ന സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം. നിലവിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പരിശ്രമ ഫലമായി രാജ്യത്തെ ആരോഗ്യ മേഖലയെ അടിസ്ഥാന സൗകര്യങ്ങൾ വലിയ തോതിൽ മെച്ചപ്പെട്ടിട്ടുണ്ട്. രാജ്യത്തെ മെഡിക്കൽ കോളേജുകളിലും ജില്ലാ ആശുപത്രികളിലും കൂടുതൽ വിദഗ്ധരെ നിയമിക്കണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. വെബ് ഡെസ്ക്, തത്മേ ന്യൂസ്.